ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേനെ കുറിച്ചിട്ടാണ്, കോൺവോക്കേഷൻ ഡേ. എൻ്റെ ലൈഫിലെന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ലൈഫിലെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ, മോൻ്റെ, ഞങ്ങൾ ഇത്രയും നാളും കാനഡയിൽ വന്നതിന് ശേഷം സ്വപ്നം കണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെറമണി സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രൊസഷനിൽ കൂടെ ആയിരുന്നു. ഒഫീഷ്യൽസൊക്കെ സ്റ്റേജിലേക്ക് വന്നു, ഗ്രാജുവേറ്റ്സൊക്കെ എഴുന്നേറ്റ് നിന്നു. ഗ്രാജുവേറ്റ്സും വോളണ്ടിയേഴ്സൊക്കെ ആയിട്ട് ഒരു റെഡ് തീമായിരുന്നു ഈ ഒരു ഓഡിറ്റോറിയം ഫുൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നമ്മുടെ ഇൻസ്ട്രക്ടേഴ്സും ഉണ്ടായിരുന്നു ഈ ഒരു സെറമണി വിറ്റ്നസ് ചെയ്യാൻ. അവരുടെ ഒരു ആൽമമേറ്ററിൻ്റെ ഗൗണാണ് അവർ വെയർ ചെയ്തിരിക്കുന്നത്. പ്രൊസഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനും വെൽക്കം സ്പീച്ചും ഇതൊക്കെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സെറമണി എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, ഫോൺസൊക്കെ സൈലൻറ്റ് മോഡിലിടണം, അങ്ങനെയുള്ള നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, ഗ്രാജുവേറ്റ്സിനെ കൺഗ്രാജുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഒഫീഷ്യൽസിനെ വെൽക്കം ചെയ്യുക, ഇതൊക്കെയായിരുന്നു അടുത്തതായിട്ട് നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് ഗ്രാജുവേഷൻ സെറമണീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ കോൺവോക്കേഷൻ ഡേ, ഗ്രാജുവേഷൻ ഇവൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പിന്നെയും കോളേജസിലും സ്കൂൾസിലൊക്കെ ഇതുപോലെ ഓരോരോ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം സ്റ്റുഡൻസിന് വേണ്ടി ഇങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതാദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മോസ്റ്റ് പ്രഷ്യസ് മൊമെൻ്റ് തന്നെയാണ്. വെൽക്കം സ്പീച്ചും ബ്രീഫ് ഇൻട്രൊഡക്ഷനും അതിനോടൊപ്പം പ്രേയറൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് നടന്നത് കാനഡ നാഷണൽ ആന്തം ആയിരുന്നു. അതിനെല്ലാവരും എഴുന്നേറ്റ് നിന്നു. നമ്മുടെ ഒരു ഗ്രാജുവേറ്റ് തന്നെയാണ് ആ ഒരു ആന്തം ലീഡ് ചെയ്തത്. I am so excited to be here with all of you to celebrate this momentous occasion, your graduation. This convocation ceremony marks a significant milestone in your lives. Graduates, it is a pleasure and an honor to address you today. It brings me great pride to stand in front of you at the end of your hard work and say, congratulations. അടുത്തത് നടന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സിലെ ഒരാളുടെ ഗ്രീറ്റിംഗ് മെസ്സേജ്, അതിനുശേഷം പ്രസിഡൻസ് അഡ്രസ്, ഇതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോണററി ഡിപ്ലോമ ആയിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. സാറ സൊമാനി എന്ന് പറയുന്ന ഒരു ലേഡിക്കായിരുന്നു ആ ഒരു ഹോണററി ഡിപ്ലോമ അവർ അവാർഡ് ചെയ്തത്. സോ അതിൻ്റെ കൺഗ്രാജുലേറ്ററി മെസ്സേജും പിന്നെ അതിനുശേഷം ഈ ഒരു പ്രൈസസ്, അതായത് മൊമെൻറ്റോ, സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു ഈ ഒരു സെറമണിയിൽ അടുത്തതായിട്ട് നടന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോർത്ത് വെസ്റ്റ് കോളേജിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആയിരുന്നു. നോർത്ത് വെസ്റ്റ് കോളേജിൻ്റെ ഇൻറ്റീരിയറും ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ആ ഒരു ടേമിൽ, ഞങ്ങളുടെ ആ ഒരു ടേമിൽ നടന്ന ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പ്രസൻറ്റേഷൻ ആയിരുന്നു അത്. വീഡിയോ പ്രസൻറ്റേഷന് ശേഷം എല്ലാവരും ബാക്ക് സ്റ്റേജിലേക്ക് ലൈനപ്പ് ചെയ്ത് ഗ്രാജുവേറ്റ്സ് എല്ലാവരും പോവുകയാണ്. ഓരോരോ പ്രോഗ്രാം വൈസാണ് ഗ്രാജുവേറ്റ്സിന് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു ഓർഡറിലാണ് ഓരോരുത്തരും ലൈനപ്പ് ചെയ്തിട്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നത്. എൻ്റെ ഈ ഗ്രാജുവേഷൻ സെറമണി നടന്നത് May 31 മോർണിംഗ് 10:00 ആയിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ 2:00 ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ബാച്ചിൻ്റെ
ഗ്രാജുവേഷൻ സെറമണി കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ പ്ലാൻഡ് ആയിട്ടായിരുന്നു ഈ ഒരു ഇവൻറ്റ് മുഴുവനും കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാം വൈസ് ആയിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു പ്രോഗ്രാമിലെ ഗ്രാജുവേറ്റ്സ് മുഴുവനും പോയതിനു ശേഷം അടുത്ത പ്രോഗ്രാമിലെ ഗ്രാജുവേറ്റ്സ് ലൈനപ്പ് ചെയ്ത് പോകുന്നു, അങ്ങനെയായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളുടെ ബാച്ചിലെ ആൾക്കാരാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അവരുടെ എൻഡായി. അടുത്തത് കുറച്ച് പേര് ഈ ഒരു സെക്ഷനിലായി പോയിട്ടുണ്ടായിരുന്നു. സോ അവരെ ലൈനപ്പ് ചെയ്ത് ഇപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാമിൽ ഞങ്ങളുടെ ഒന്നിച്ച് പഠിച്ച കുറച്ച് പേരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവരൊക്കെ എൻ്റെ കൂടെ എൻ്റെ പ്രോഗ്രാമിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നവരാണ്. ഇതാ ഞാനും ഇപ്പം അവരുടെ കൂട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡും മോനും അവിടെ ഉണ്ടായിരുന്നു. സോ അവരെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ലൈനപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തതാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. ഞങ്ങൾ ഇത്ര നാളും വെയിറ്റ് ചെയ്ത, ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത ഞങ്ങളുടെ ഗ്രാജുവേറ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേജിലേക്ക് ഓരോരുത്തരായിട്ട് കയറുവാണ്. ഞങ്ങളെ പ്രോഗ്രാമിലെ ആൾക്കാരാണ് ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേജിലേക്ക്. സോ നമ്മുടെ കയ്യിലൊരു നെയിം കാർഡ് ഉണ്ടാകും. ആ നെയിം കാർഡിൽ നമ്മുടെ പേര് അനൗൺസ് ചെയ്യും. സോ ആ പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിലേക്ക് കയറുന്നു, ഹാൻഡ് ഷേക്ക് ചെയ്യുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു. അടുത്ത ആളുടെ അടുത്ത് പോയിട്ട് നമ്മൾ ആ ഒരു ഹാങ്ങിങ് അടുത്ത ഓപ്പോസിറ്റ് സൈഡിലോട്ടിടുന്നു. നമ്മളെ പ്രോഗ്രാം മാനേജറുമായിട്ട് ഒരു ഹഗ്ഗ്, അതിനുശേഷം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ സ്റ്റേജിൽ നടക്കുന്നത്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന മൊമെൻ്റ് വരുവാണ്. ഞാനാണ് അടുത്ത സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇമോഷണലായിരുന്നു ശരിക്കും, ഞാനാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും ഇല്ല, കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങളുമായിട്ട് ആ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യാം. അതിനുശേഷം അത്ര വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പുറത്തേക്ക് പോയി സെറമണി കഴിഞ്ഞതിന് ശേഷം ഇൻസ്ട്രക്ടേഴ്സൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. സേറ എമിലി, നിഷു, ഗുർപ്രീത്, സിത്താരനെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളത്. എല്ലാ സപ്പോർട്ടും തുടക്കം മുതൽ അവസാനം വരെ തന്നൊരാളാണ് സിത്താര, ഞങ്ങളുടെ പ്രോഗ്രാം മാനേജറാണ്. അടുത്ത ഫോട്ടോ ജോഷി ചേട്ടൻ്റെ കൂടെ ഉള്ളതായിരുന്നു. ജോഷി ചേട്ടൻ അന്ന് ആ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗാർഡിയനെ പോലെ ഫുൾ സ്ട്രെങ്ത്തോടു കൂടി എല്ലാ മോറൽ സപ്പോർട്ടും തന്ന്, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ജോഷി ചേട്ടൻ. ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ടെൻഷൻ മാറ്റാൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ജോഷി ചേട്ടൻ. സോ ഇതൊക്കെയാണ് എൻ്റെ ഗ്രാജുവേഷൻ്റെ വിശേഷങ്ങൾ. എൻ്റെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ഇത്. ഞങ്ങളുടെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിവിടെ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിവിടെ കാനഡയിലേക്ക് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് ഈ ഒരു സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ സ്നേഹത്തോടെ പപ്പ എന്ന് വിളിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് കാരണമാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. പപ്പ എന്ന് ഞാൻ ഇനിയും അഭിമാനത്തോടെ തന്നെ വിളിക്കും. കാരണം ഒരുപാട് പേര് പപ്പ എന്ന് വിളിക്കുന്നതുകൊണ്ട് കളിയാക്കി പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ പപ്പയെന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ അന്ന് ആ ഗ്രാജുവേഷൻ ഡേയുടെ അന്ന് ഒരു കയ്യിൽ ഗ്ലൻ, മറ്റൊരു കയ്യിൽ ഗ്ലെനിൻ്റെ ബാഗ്, അതിൻ്റെ ഇടയ്ക്ക് ഫാമിലീനെ വീഡിയോ കോൾ ചെയ്യുന്നു, കഷ്ടപ്പെട്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യുന്ന ഒരാളെ ഞാൻ അവിടെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു സക്സസ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ, നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ മുഖത്തുണ്ടാവുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടല്ലോ, അതിലും കൂടുതലാണ് ഞാൻ എൻ്റെ പപ്പയുടെ കണ്ണിൽ അന്ന് കണ്ടത്. പപ്പ എന്ന് ഞാൻ വിളിക്കുന്നത് കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, മോളെ ലൈഫിൽ എന്തെങ്കിലും ആവണമെങ്കിൽ കല്യാണത്തിന് മുന്നേ ആയിക്കോ, കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നും. പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെയല്ലായിരുന്നു. ഞാൻ സ്വപ്നം കണ്ടതും എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും അതുപോലെ തന്നെ എൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം ചിറക് വെച്ച് ഞാൻ പറഞ്ഞതും എല്ലാം കല്യാണത്തിന് ശേഷമായിരുന്നു. സോ ഞാൻ അത്രയും പ്രൗഡോടുകൂടി പറയും, ഞാൻ ഇന്നിവിടെ എത്താൻ കാരണം എൻ്റെ പപ്പയാണ്, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അതോടൊപ്പം മറ്റൊരാളെടുത്ത് പറയേണ്ടത് എൻ്റെ മോനെ പറ്റിയാണ്, ഗ്ലെന്നിനെ പറ്റിയാണ്. ഒരുപാട് മൊമെൻറ്റ്സ് അവന് മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നൊക്കെ കുറഞ്ഞു. ഒത്തിരി ഒന്നും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രൊജക്റ്റ് വർക്ക്, അസൈൻമെൻറ്റ്സ്, എക്സാംസ്, അതിൻ്റെയൊക്കെ ഇടയിൽ ഗ്ലെൻ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഇത്രയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചില സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രയും എന്നെ മനസ്സിലാക്കിയ ഒരാളാണ് ഗ്ലെന്നും അതിനോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡും ഒക്കെ. അപ്പം ഈ ഒരു ഗ്രാജുവേഷൻ ഞാൻ ഐ ഡിഡിറ്റ് എന്ന് പറയുന്നതിന് പകരം
വി ഡിഡ് ഇറ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് കനേഡിയൻ ഡയറീസ്.